ഫ്രൂട്ടൊക്കെ ഇടിയായി വന്നിട്ടുണ്ട് അപ്പോൾ അസ്സലാമു അലൈക്കും അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇനി നമ്മൾക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡർ ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അര ഗ്ലാസ് പാൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാനാണ് പിന്നെ അത്യാവശ്യം വേണ്ട ഓയിലും ഒഴിച്ചു കൊടുക്കാനും നമുക്ക് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും ഇട്ടിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇത് മുഴുവൻ നമ്മൾക്ക് വേണ്ടി വരില്ല എങ്കിലും ഒരു അര ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ സ്വല്പം ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം നല്ലപോലെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് സ്വല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കൗണ്ടർ ടോപ്പിൽ നല്ലപോലെ കൈവെച്ചെന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ പ്ലേറ്റിൽ ഒന്ന് പരത്തി വെക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു എട്ട് എണ്ണാക്കിയിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവാനാണ് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം നമുക്ക് ഒന്ന് അടച്ച് മൂടിയിട്ട് വേണം നമുക്കൊരു പേപ്പർ ഇട്ടിട്ട് ഒന്ന് അടച്ച് മൂടണം ഓയിൽ പേപ്പർ ഇട്ടിട്ട് നല്ലപോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു മൂടി വെച്ചിട്ട് തന്നെ നമ്മൾ അടച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി സമയം നമ്മൾക്ക് നമുക്ക് ഇതിൽക്കുള്ള മസാല ശരിയാക്കി എടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് മസാല തയ്യാറാക്കാനുള്ള ഫില്ലിങ്ങിനുള്ള എല്ലാ ഇതും ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു എട്ട് കോഴിമുട്ട വേണ്ടോ എന്ന് പത്തെണ്ണം ഉണ്ട് അത് നമ്മൾക്ക് ബാക്കി വരുന്നത് ഇതിൽ ഉടച്ച് ചേർത്തിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഗരം മസാല പെപ്പർ പൗഡർ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡർ ഒരു അര സ്പൂൺ ചെറിയ സ്പൂൺ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഫില്ലിങ് തയ്യാറാക്കാം ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള സവാളയിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കും ഇത് നല്ലപോലെ സവാള ഒന്ന് പാട്ടി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാ മക്കളെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക മറ്റ് ചേരുവകളെ എല്ലാതും നമുക്ക് ഇതിലോട്ട് ഇടയിൽ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇടയിൽ പിന്നെ രണ്ട് കറിവേപ്പില നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈയായി വന്നിട്ട് നമുക്ക് ഫ്ലെയിം നോക്കാം അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് നമ്മളിതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് എന്നാൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ പൊടി വാട്ടുമ്പോൾ പാലിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പപ്സിൻ്റെ മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ഇങ്ങനെ പലയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം അങ്ങനെ നല്ല നൈസാക്കിയിട്ട് വേണം പരത്താൻ അങ്ങനെ ഓരോന്നും നമ്മൾ പരത്തിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ ആക്കിയിട്ട് നല്ല നാല് മടക്കാക്കിയിട്ട് വീണ്ടും പരത്തുക വീണ്ടും പരത്തും ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ലെയറായിട്ട് കിട്ടും നമ്മൾ
പപ്സിൻ്റെ ലെയറായിട്ട് എടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മസാല ഇതിട്ട് കൊടുത്തിട്ട് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് പപ്സിൻ്റെ ആകൃതിയിൽ ആക്കി കൊടുക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല പപ്സ് മുട്ട പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കുക. അപ്പം നമ്മളിവിടെ മുട്ട പപ്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു കളർ കിട്ടാനായിട്ട് ഒരു എഗ്ഗ് നല്ല പോലെ ഒന്ന് വീട്ടിലിട്ടിട്ട് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഇത് നമുക്ക് എല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പപ്സ് എല്ലാം ഇതിലേക്കൊന്ന് പാവി കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പപ്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് എല്ലാം പാവി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടിവശം ഒന്ന് നല്ലൊരു കളറായിട്ട് വരുമ്പോഴും നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മുട്ട പപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ലെയറായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.